ഹായ് ഹലോ, നമ്മളുടെ മൂന്ന് മത്സരത്തിൻ്റെ ഫലപ്രഖ്യാപനം പെൻഡിങ്ങിലായിരുന്നു. സാധാരണ നമുക്ക് എല്ലാ ആഴ്ചയും ഒരു മത്സരം ഉള്ളതാണ്. എല്ലാ ആഴ്ചയും എല്ലാ വീഡിയോയ്ക്കും ലൈക്കും കമൻറ്റും ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് ഇഷ്ടമുള്ള ചെടികൾ സമ്മാനം നൽകുന്ന ഒരു സമ്മാന പദ്ധതി ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ സമ്മാനാർഹരെ പ്രഖ്യാപിക്കുന്നത് മൺഡേ ആയിരുന്നു. പക്ഷേ ഈ കുറി മൺഡേ നമുക്കത് പ്രഖ്യാപിക്കാൻ പറ്റിയില്ല, കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളാണ്, നമുക്കത് പറ്റിയില്ല. അപ്പോൾ അതിന്ന് പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വേറെ രണ്ട് മത്സരങ്ങളോടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒന്ന് വന്നിട്ട് നമ്മുടെ ഈ കാണുന്ന കുഞ്ഞു റോസിന് പേരിടിയിൽ, ഇതിൻ്റെ പേരറിയില്ലായിരുന്നു. അപ്പോൾ ഇതിനൊരു പേരിടിയിലിന് ഇഷ്ടമുള്ള പേരിടാം, ഏറ്റവും കൂടുതൽ പേര് സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഇതിന് പേരിടുന്നവർക്കൊരു സമ്മാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പേരിട്ടിട്ടുണ്ട് കേട്ടോ, ഒത്തിരി പേരുകൾ വന്നിട്ടുണ്ട്. ഡാർലിംഗ് റോസ് എന്ന് വന്നിട്ടുണ്ട്, പിങ്കി ബ്രൈഡ് എന്ന് വന്നിട്ടുണ്ട്, ബൊക്കേ റോസ് എന്ന് വന്നിട്ടുണ്ട്, ബ്രൈഡൽ റോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കുണുക്കുത്തി റോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് 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 പേരുകൾ ഈ റോസിന് വന്നു കഴിഞ്ഞു. ഒത്തിരി പേര് ഇതിന് പേരിട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കും ഒരുപാട് പേരിട്ടതിൽ നിന്നൊരു പേര് സെലക്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ, ഇതിന് ശരിക്കും ഒരു പേരുണ്ടായിരുന്നു. ആ പേര് ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ ശരിക്കുള്ള പേര് സൂപ്പർ ഫെയറി റോസ് എന്നാണ്. സൂപ്പർ ഫെയറി റോസ് എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ പേര്. അപ്പോൾ ഒറിജിനൽ പേര് നമുക്ക് കമൻറ്റ് സെക്ഷനിൽ കൂടെ തന്നെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് വേറൊരു പേര് ഇതിനിടാൻ കഴിയില്ല. കാര്യം റോസ്, റോസിനെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ കൃത്യമായിട്ടൊരു പേരില്ലാത്ത റോസ് ആണെങ്കിൽ നമുക്കൊരു പേരിടാം, ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ പേര് കൃത്യമായിട്ട് ഉള്ള ഒരു റോസ്, അതിന് നമുക്കൊരു പേര് പുതുതായിട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതിന് ഇതിൻ്റെ ഒറിജിനൽ പേരായ സൂപ്പർ ഫെയറി റോസ് എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ ഈ റോസിൻ്റെ പേരാണ് സൂപ്പർ ഫെയറി റോസ്. ഈ പേര് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ദിനകർ ആർ എന്നൊരു സാറാണ്. ദിനകർ ആർ എന്നൊരു സാറാണ് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്. വേറെ ഒരു മൂന്നാല് പേര് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ആദ്യം പറഞ്ഞത് ദിനകർ ആർ എന്നൊരു സാറാണ്. അപ്പോൾ സമ്മാനം, അപ്പോൾ ഈ ഒരു മത്സരത്തിൽ സമ്മാനം കിട്ടിയിരിക്കുന്നത് ദിനകർ ആർ എന്ന സാറിനാണ്. ശരിക്കും സൂപ്പർ ഫെയറി എന്ന അടിപൊളി റോസാണ് കേട്ടോ, അടിപൊളി റോസാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ റോസ് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട്. അതുപോലെ നമ്മൾ ഒരു മത്സരം കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോർണർ. അതിൻ്റെ മത്സര ഫലപ്രഖ്യാപനം നടത്താൻ ഇതുവരെ ആയിട്ടില്ല. കാര്യം ഇപ്പോഴും ഓരോ കോർണേഴ്സിൻ്റെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം അത് കുറച്ചുകൂടെ ഒന്ന് നീട്ടിയിട്ടുണ്ട്. ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടേ അതിൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടായിരിക്കുള്ളൂ. കാര്യം കുറച്ച് പേര് അയച്ചു തന്ന വീഡിയോസ് കൂടി ഇനി പബ്ലിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് മാത്രമേ അതിൻ്റെ ഒരു ഫലപ്രഖ്യാപനം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇന്ന് 2 മത്സരങ്ങളുടെ ഫലമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ എല്ലാ വീക്കിലും ഉള്ള എല്ലാ വീഡിയോസിനും ലൈക്കും കമൻറ്റും ചെയ്യുന്നവരിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന 5 പേർക്ക് എല്ലാ ദിവസവും ഇപ്പോൾ 3 വീഡിയോ ആണ് ഉണ്ടായിരിക്കുക. അതായത് രാവിലെ 9 മണിക്ക്, ഉച്ചയ്ക്ക് 12, രാവിലെ 9 മണിക്ക് ഒരു പാക്കിംഗ് വീഡിയോ ഉണ്ടായിരിക്കും, ഉച്ചയ്ക്ക് 12:30 വീഡിയോ ഉണ്ടായിരിക്കും, അതുപോലെ വൈകുന്നേരം 6 മണിക്ക് ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടായിരിക്കും. അങ്ങനെ 3 വീഡിയോ ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാ വീഡിയോയ്ക്കും ലൈക്കും കമൻറ്റും കൊടുത്തോളൂ. എല്ലാ വീഡിയോയ്ക്കും ലൈക്കും കമൻറ്റും കൊടുക്കുന്ന ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന, നറുക്കിട്ടെടുക്കുന്ന 5 പേർക്ക് എല്ലാ ആഴ്ചയും സമ്മാനം ഉണ്ടായിരിക്കും. എല്ലാ മൺഡേ ആ സമ്മാനം അനൗൺസ് ചെയ്യുന്നതാണ്. ഇന്ന് മാത്രമാണ് ഒരു 2 ദിവസം ഒന്ന് മാറിപ്പോയത്. ബാക്കി എല്ലാ മൺഡേയും തന്നെ പതിവ് പോലെ സമ്മാനം അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. എല്ലാവരും, റോസ് ഇഷ്ടമുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ സ്വന്തമാക്കാനായിട്ടുള്ള ഒരു സമ്മാന പദ്ധതിയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും പങ്കെടുക്കുക, സമ്മാനം മേടിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി, പേരിട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റാ.